ഉമ്മൻചാണ്ടി മലയോരത്തെ തൊട്ടറിഞ്ഞ ജനനായകൻ. മലയോരത്തിന്റെ വികസനത്തിൽ ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ ഒരിക്കലും മറക്കാൻ കഴിയാത്തവരാണ് മലയോരത്തുകാർ. ചെറുപുഴ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭൂപ്രഭുക്കന്മാരുടെ കാലത്ത് തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് കുടിയേറി കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് മുളച്ചങ്ങാടുകളും കടന്ന് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് മണ്ണിൽ പൊന്നുവിളയിച്ച മലയോരം ഇന്ന് ഹൈടെക് ആയതിനു പിന്നിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് അവിസ്മരണീയമാണ്. മലയോര പാതകളുടെ നവീകരണം മുതൽ സ്കൂളുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, കോൺക്രീറ്റ് പാലങ്ങൾ എന്തിനേറെ ഇന്നീ കാണുന്ന മലയോരത്തിന്റെ ഒട്ടുമിക്ക വികസനത്തിന്റെയും പിന്നിൽ ഉമ്മൻചാണ്ടിയുടെ പങ്കില്ലാതെ കാണില്ല. പ്രത്യേകിച്ചും ചെറുപുഴ ചിറ്റാരിക്കാൽ പ്രദേശങ്ങളിൽ ഇവിടങ്ങളിലെത്തിയാൽ പേര് വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കുവാൻ മാത്രം ആത്മബന്ധമുള്ള ഒരു നേതാവ് ശരിക്കും കേരളത്തിലുണ്ടാകാൻ തന്നെ ഇടയില്ല. തന്റെ ഭരണകാലത്ത് ആരംഭിക്കുന്ന ഏത് പദ്ധതികളാവട്ടെ, ഓഫീസുകളാവട്ടെ, ഇവയ്ക്കെല്ലാം ഒരു പ്രത്യേക പരിഗണന ഇദ്ദേഹം മലയോരത്തിന് നൽകിയിരുന്നു. അദ്ദേഹം ഒരു ജനകീയ നേതാവായിരുന്നു. പാവപ്പെട്ട ജനവിഭാഗങ്ങളോട് വളരെയധികം സ്നേഹവും അതുപോലെ അവരെ വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിന് വളരെ താല്പര്യപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എല്ലാ ജില്ലകളിലും പ്രത്യേകമായി ഓരോരോ സ്ഥലത്തും യോഗം വെച്ചുകൊണ്ട് അവരുടെ അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് ആ അപേക്ഷയിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനുള്ള പ്രഖ്യാപനം അന്ന് തന്നെ നടത്തുകയും അവർക്ക് സഹായധനം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു ജനകീയ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. സ്നേഹവും ബഹുമാനവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ മാനസികമായി വളരെയധികം വിഷമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അതുപോലെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇദ്ദേഹം മലയോരത്തെ പാവപ്പെട്ടവർക്ക് നൽകിയ സഹായങ്ങൾ അവിസ്മരണീയമാണ്. മലയോരത്തെ പ്രമുഖ നേതാക്കൾ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.